നൃത്തം നല്ലതാണ്, പക്ഷെ അതൊരു താണ്ഡവ നൃത്തമാവരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. മനസ്സിലായെങ്കിൽ പിന്നെ വേണ്ടെന്ന് വെച്ചൂടേ. അല്ല, അതിരിക്കട്ടെ. ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായി. മോളുടെ കാര്യം എന്താ തീരുമാനിച്ചത്? ആ, ഞാനത് കുട്ടമ്പുഴയോട് പറയണമെന്ന് വിചാരിച്ചിരിക്കുക. ആദ്യം തീരുമാനിച്ചതുപോലെ അത് നടക്കുന്നതല്ലേ ഭംഗി. ബാലുവും കാവേരിയും തമ്മിലാണെങ്കിൽ ജാതകം കൊണ്ടും കാഴ്ചയ്ക്കും നല്ല ചേർച്ചയാ. ശശിയും ഞങ്ങളും തമ്മിലുള്ള അകൽച്ച മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടമ്പുള്ളയ്ക്ക് എന്ത് തോന്നുന്നു? വളരെ നല്ല കാര്യം. ഞാനിത് അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷേ ഒന്ന് ആലോചിച്ചിട്ട് അവസാനം ഒരു തീരുമാനമെടുത്താ പോരെ. അത്രയേ ഉള്ളൂ. പക്ഷെ കുട്ടമ്പുള്ളയ്ക്ക് ഇപ്പൊ ഇത് തോന്നാൻ കാര്യം? ആ വീടിന് ടെറസിൽ നിന്ന് ഈ വീടിന്റെ ടെറസിലേക്ക് ഒരാൾക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ചാടണേ? ചാടാൻ പറ്റുമെന്ന് പറ. അത് പോട്ടെ, വർമ്മ സാറിന് ചാടാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. എന്നാ ശശിക്ക് പറ്റും. ഞാൻ കണ്ടിട്ടില്ല. സെക്കൻഡ് ഷോ കഴിഞ്ഞ് മടങ്ങി വരുന്ന പിള്ളേരാരോ എന്റെ മകനോട് പറഞ്ഞതാണ്. എന്തിനാ ഏതിനാ ചാടണേന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കുട്ടമ്പുള്ള എന്തൊക്കെയായി പറയണേ? സമാധാനായിട്ടിരിക്കും. ഇങ്ങനെ ചാടുന്നുണ്ടോന്ന് ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് വർമ്മ സാറൊന്ന് ശ്രദ്ധിക്കാം. ചിലപ്പോ കള്ളന്മാരാണെങ്കിലോ? ആരായാലും ശരി, ചോദിക്കുകയും പറയുകയും ഒന്നും വേണ്ട. പിടിക്ക, നാല് പൊട്ടിക്ക. നമുക്കിത്തിരി വയസ്സായി എന്ന് വിചാരിച്ച് കണ്ണീ കണ്ടവന്മാർ ടെറസിന്റെ മുകളിൽ കയറി കഴിഞ്ഞ് ചാടി കളിക്കേ. ഞാൻ എന്റെ കയ്യിലൊക്കെ അവനെ കിട്ടിയാണ്ടല്ലോ. എന്താ ഉള്ള ചേട്ടായി കാണിക്കണേ? 53 വയസ്സുള്ള ഒരു മനുഷ്യന് ഒരു ടെറസിന്റെ മേലേന്ന് മറ്റൊരു ടെറസിന്റെ മേലേക്ക് ചാടാൻ പറ്റുമോ? അല്ലെങ്കി അയാളെ വിട്, ശശിക്ക് ചാടാൻ പറ്റുമോ? എന്തിനാ ഇപ്പൊ ചാടണേ? പറ്റുമെന്ന് പറ. എനിക്ക് പറ്റില്ല. എന്നാ അയാൾക്ക് പറ്റും. ആർക്ക്? 53 വയസ്സുള്ള വർമ്മയ്ക്ക് പറ്റുന്ന. അയാളെന്തിനാ ടെറസിന്മേക്കിടം ചാടണേ? അസുഖമല്ലോ ഉണ്ടോ? അസുഖമുണ്ട്, അതല്ലേ ഈ ചാട്ടം. ഒന്ന് തെളിച്ചു പറ വിളിച്ചേട്ടാ, അല്ലാണ്ട് എനിക്ക് മനസ്സിലാവൂല. ഓ എടോ മനുഷ്യ, കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരി താമസിക്കുന്ന ഈ വീടിന്റെ ടെറസിലേക്ക് രാത്രി 12 മണിക്ക് ഒരാൾ ചാടുന്നു എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്ന് ഇനിയും ഞാൻ തെളിച്ചു പറയണോ? ചോദിക്കാനും പറയാനും നിൽക്കണ്ട, പിടിക്ക, നാല് പൊട്ടിക്ക. അത്രയേ ഉള്ളു നിന്ന് വരുന്നു. കയ്യിൽ നാല് പുത്തനുണ്ടെന്ന് വിചാരിച്ച് എന്ത് പോകൃതം കാണിക്കാന്നോ? ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ.
എന്നു തുടങ്ങി ഈ ഏർപ്പാട്? അത് തന്നെ എന്റെയും ചോദ്യം, എന്നു തുടങ്ങി ഏർപ്പാട്? കണ്ടുപിടിക്കൂല എന്ന് വിചാരിച്ചല്ലേ. ഓഹോ, ഇപ്പൊ വാദി പ്രതിയായോ? പകല് കണ്ടാൽ എന്തൊരു മാന്യൻ, ഇരുട്ടായാൽ ഇറങ്ങും ചെറ്റവക്കാരൻ മതിരി കാണാനും. മൂത്ത് നരച്ചല്ലൂവ. നരച്ചോ? ഓ, ആ ധൈര്യത്തിലായിരിക്കും പാതിരാക്കി പോക്കിരിത്തരം കാണിക്കാമെന്ന് വിചാരിച്ചതല്ലേ. അത്രയ്ക്കൊന്നും വയസ്സിലായിട്ടില്ലടാ. നിന്നെ പോലുള്ള മൂന്നാളെണ്ണത്തിനെ കൈകാര്യം ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്ക് മതി. ആ, അത് തന്നെയായിരുന്നു മരുന്ന്. ഇയാളെ നന്നാക്കാവും. അയ്യോ അയ്യോ, ശശിക്ക ഇതാണ് നിന്റെ വഴിയല്ലേ? എടാ, ഈ മാവ് ഞാൻ വെട്ടി രണ്ടിന്റെയും ശവം ദഹിപ്പിച്ചില്ലെങ്കിൽ എന്നതാ ഇങ്ങനെ ഇങ്ങനെ വിളിച്ചോ? എന്തുവിടെ ചെന്ന് ചേട്ടനെ പിടിച്ചോണ്ട് വാ. ഞാനൊക്കെക്കാരും നാട്ടുകാരും മൂന്നിടവനെ. എന്താ? ആ എന്താ? എടി മോഹിനി, എന്തു കൊടുത്താണ് ഈ മോളുടെ അച്ഛനെ മയക്കിയത്? വല്ല കൈവശം കൊടുത്തോ? കെട്ടിക്കാറായ ഒരു പെണ്ണില്ലടി നിനക്ക്. എന്നിട്ട് മോന്റെ പ്രായമുള്ള ഒരുത്തിനുമായിട്ട്? മോന്റെ പ്രായം ഇവിടെ ഉള്ള ആൾക്ക് നിന്റെ സ്വന്തം പ്രായമുണ്ടല്ലടി ഭൂദേവി. ദേ ചേട്ടത്തരം പറഞ്ഞാലുണ്ടല്ലോ, ചുമ്മാ അതല്ലടി മച്ചിപ്പാറായിട്ട് നിന്നുപോയത്. ആ ഞാനങ്ങ് സഹിച്ചു. സഹിക്കാൻ വയ്യാത്തല്ലേ പാതിരാക്കി തപ്പി ഇറങ്ങിയത്. നീ എന്നെ ഒന്നും ചൊറിയാനില്ലടി യക്ഷി. അറിവല്ല കളി. ആരും അറിയില്ലെന്ന് വിചാരിച്ചു അല്ലേ എന്നെ ഇവിടെ ഉറക്കി കിടത്തിയിട്ട്? രാത്രിയാകുമ്പോ മതിൽ ചാടല്. ഇത്രയും വലിയ കള്ളനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൾക്ക് സഹിക്കുന്നില്ല. ആ കണ്ടുപിടിച്ചല്ലോ, ഞാൻ കണ്ടുപിടിച്ചല്ലോ. എന്താണ് കണ്ടുപിടിച്ചത്? വേലിയാട്ടർ വാദി പ്രതിയായല്ലേ. കുറച്ചാളെ തുടങ്ങിയിട്ട് ഡ്രസ്സ് മേക്കളി. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കാണിക്കാം അല്ലേ? കാണിക്കാൻ വേണ്ടിയാണല്ലേ പതുങ്ങി മുകളിലേക്ക് കയറി പോയത്. നിങ്ങൾ എന്ത് വൃത്തിയോടെ കാണിച്ചാലും ഞാൻ കണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടയ്ക്കണം. എനിക്ക് കുറച്ച് വിഷം കാണിച്ചു തന്ന് എന്നെ പൊന്നിട്ട് നിങ്ങൾക്കിതെല്ലാം ആയിക്കൂടെ. ഞാൻ ജയിലിൽ കിടക്കുന്നത് നിനക്ക് കാണണം അല്ലേ? എനിക്ക് ചത്താ മതി. ഇതും പറഞ്ഞ് കുറച്ചാളായി നീ എന്നെ കളിപ്പിക്കുന്നു. എനിക്കറിയാം ഞാൻ ചത്തിട്ട് വേണം നിങ്ങൾക്ക് ആ കഴിവോട് കൂടെ കഴിഞ്ഞാൽ. ചോദിക്കാനും പറയാനും ആരില്ലെന്ന് വിചാരിച്ചോ? അറിയാൻ വേണ്ടി നിന്റെ അവനായിരിക്കും ചോദിക്കാൻ വരുന്നത്. നീ കാണിച്ച വൃത്തിയോട് ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. നാളെയല്ലല്ലോ മനുഷ്യൻ നിങ്ങൾക്ക്. ഒന്നും ഒന്നേലും പ്രായം എത്രയും ആയില്ലേ? മുടിയും കറുപ്പിച്ച് പൊടിമീശയും വെച്ച് നടക്കുന്നു പെമ്പിളരെ മയക്കാൻ. നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ വിചാരം? പ്രേമനത്തിരുന്നോ? ആണടി, ആണെന്ന് തന്നെ വെച്ചോ. അയ്യട, കണ്ടേച്ചാലും മതി. പ്രായമായ ഒരു പെണ്ണ് വീട്ടിലുണ്ടെന്ന ഒരു ബോധമെങ്കിലും. ഓ, നിനക്കുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ നിന്റെ മറ്റവനെ കാണാൻ ഈട്ടത്ത് പതുങ്ങി പതുങ്ങി ടെറസിൽ കയറിയത്. കയറിയത് ഇറങ്ങിയതൊക്കെ ഞാനും കൊറേ കണ്ടതാ. എന്നിട്ട് കുറ്റ ഇപ്പൊ എനിക്കും. അല്ലേലും നിങ്ങൾ പഞ്ചാരയാണെന്ന് പണ്ടേ എന്റെ കൂട്ടുകാരികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ലേ അങ്ങോട്ട് മനസ്സിലായത്? ഓഫീസിലെ ലേഡി ടൈപ്പിസ്റ്റ് വേണോ അത്രേ? കയ്യിലെടുപ്പ് മുഴുവനും മറ്റേതാ. എന്നിട്ട് കുടുംബ മരുമ പ്രസംഗിക്കുന്നു. ഓ, നീ വലിയ മഹിമയുള്ള കുടുംബത്തിൽ നിന്നാണല്ലോ. എടി, നിന്റെ തന്റെ പട്ടത്തി പെണ്ണിയും കൊണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് പോലീസ് രണ്ടിനെയും പിടിച്ച് പുറത്തിറക്കിയില്ലേ? അത് പത്രത്തിൽ വന്നില്ലേ? നിന്റെ ഒരു കുടുംബ മഹിമ. തിരിയുന്നിടത്തും പറയുന്നിടത്തും ഒക്കെ ഭാര്യമാരുള്ള നിങ്ങളുടെ തന്നേക്കാൾ എന്റെ തന്റെ ഭേദം.